പ്രകൃതി ജീവനമെന്ന മഹാസന്ദേശവുമായി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സൗദി അറേബ്യയുടെ മടിത്തട്ടിലൂടെ നന്മയുടെ വേണ്മയുമായി സഞ്ചരിക്കുകയാണ് ചാനൽ 3D. ഇന്ന് നമ്മൾ നിൽക്കുന്നത് സൗദി അറേബ്യയിൽ തന്നെ ഈസ്റ്റേൺ പ്രൊവിഷനിലുള്ള ജുബൈലിലുള്ള അൽബുഐനിൻ ഫാമിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഓരോരോ കാഴ്ചകൾ നമുക്കിന്ന് കാണാം. സെക്യൂരിറ്റി ഗാർഡിൽ നിന്നും 20 riyalന്റെ പ്രവേശന ടിക്കറ്റുകൾ വാങ്ങി ഇരുവശത്തും ഇടതൂർന്ന് വളരുന്ന മരങ്ങളുള്ള ഈ മൺ റോഡിലൂടെ ഫാമിനുള്ളിലേക്ക് കടക്കുമ്പോൾ നാം ഒരു കാടിനുള്ളിലൂടെ പോകുന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ജൈവ സുസ്ഥിര ഫാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അൽബുനൈൻ എന്ന ഫാം പറ്റിയ സ്ഥലമാണ്. ഈ യാത്രയെ ഞങ്ങൾ കണ്ടനുഭവിച്ച കാര്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കിടുന്നത്. കാർ നിർത്തി കറവ പശുക്കൾ, കുതിര, ഒട്ടകം, കഴുത, താറാവ് എന്നിവയുടെ അടുത്തേക്കാണ് ആദ്യം ഞങ്ങൾ പോയത്. വളരെ അടുത്ത് നിന്ന് അവയെ കണ്ട് ഓമനിക്കാൻ സാധിക്കും. അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇനി പോകുന്നത് വൈവിധ്യമാർന്ന പഴങ്ങളും പച്ചക്കറി വിളകളും വളർത്തുന്ന പോളി ഹൗസുകളിലേക്കാണ്. വിളകളിൽ ഈന്തപ്പഴം, ചോളം, നാരങ്ങ, സ്ട്രോബെറി കൂടാതെ പല സീസണൽ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുന്നു. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായ ശുദ്ധമായ പച്ചക്കറികൾ നമുക്ക് സ്വയം പറിച്ചെടുക്കുവാൻ ഈ സംവേദനാത്മക ഫാം ടൂറിസം നമ്മളെ അനുവദിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഇത് ക്യാപ്സിക്കത്തിന്റെ തോട്ടമാണ്. നിറയെ ക്യാപ്സിക്കങ്ങൾ വിളഞ്ഞ് കിടക്കുന്നു. ഈന്തപ്പനയിൽ ആൺ പെൺ മരങ്ങളുണ്ട്. ഇവയുടെ പൂവിനെ പരസ്പരം പരാഗണം ചെയ്യിപ്പിച്ചാണ് മികച്ച ഈന്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിയാലുള്ള പരാഗണത്തോത് വളരെ കുറവായതിനാൽ ഇത്തരം തോട്ടങ്ങളിൽ കൃത്രിമമായി പരാഗണം ചെയ്യുകയാണ് പതിവ്. അത്തരത്തിൽ പരാഗണം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പെൺ ഈന്തപ്പനയാണിത്. ആൺ ഈന്തപ്പനയിൽ ഉണ്ടാകുന്ന പൂങ്കുലയിൽ നിന്നും കൂമ്പ് തുറന്നു വരുന്ന സമയത്ത് ആൺപൂക്കളുടെ 2-3 ഇതളുകൾ മുറിച്ച് അവയെ പെൺ ഈന്തപ്പന കൂമ്പിനുള്ളിൽ മധ്യത്തിലായി വിപരീത സ്ഥാനത്ത് വെച്ച് ഇത്തരത്തിൽ കെട്ടിവെച്ചാണ് പരാഗണം സാധ്യമാക്കുന്നത്. നിറയെ തക്കാളി പൂത്ത് വിളഞ്ഞ് കായ്ച്ചിങ്ങ കിടക്കുന്ന മനോഹരമായ കാഴ്ച. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് ശുദ്ധമായിട്ട് ഇപ്പം തന്നെ വേണം പറിച്ചെടുക്കാം. ഹരിതഗ്രഹങ്ങളിൽ തഴിച്ചു വളരുന്ന പച്ചക്കറികൾ ചാരത്തുപോയി ഇളം പൂവുകളും കൈകളും അടുത്തു കാണുവാനും അവയുടെ സൗരഭ്യം സൗകുമാര്യം ആസ്വദിക്കുവാനും സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഒരു ബിരിയാണി വെക്കാനുള്ള പരിപാടിക്കകത്ത് മല്ലിയില പറിച്ചെടുക്കുവാണ്. വളരെ ശുദ്ധമായിട്ടുള്ള മല്ലിയില, നല്ല മണമുണ്ട് മല്ലിയിലയുടെ, തന്നെ നല്ല സ്മെല്ല്. പാലക്
ഒരു ഇല പോലും കഴിവിന്റെ പരമാവധി താഴെ വീഴാത്ത രീതിയിൽ മുറിച്ചെടുക്കുക. കൃത്രിമമായിട്ടാണെങ്കിൽ തന്നെയും ഒരു സുസ്ഥിര ഇക്കോസിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നേരിട്ട് അനുഭവവേദ്യമാകും ഇവിടെ. കുറഞ്ഞത് 35 റിയാലിനുള്ള സാധനങ്ങൾ മേടിച്ചാൽ നമ്മൾ എൻട്രി ടിക്കറ്റ് ചാർജായി നൽകി 20 റിയാൽ അതിൽ നിന്ന് കുറച്ചു തരും. കൃഷി സ്ഥലത്തും അവയുടെ വശങ്ങളിലും പരവതാനിയൊക്കെ വിരിച്ച ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ ഇവിടെ അനുവദനീയമാണ്. അപ്പൊ ഇനി നമ്മൾ പച്ചമുളക് തോട്ടത്തിലേക്കാണ്, ഫ്രഷ് പച്ചമുളക്. നഗരങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് അവർ കഴിക്കുന്ന ഭക്ഷണം എവിടെ നിന്ന് വരുന്നുവെന്ന് മനസ്സിലാക്കുവാനും മൃഗങ്ങൾ എങ്ങനെ വളരുന്നുവെന്നും വളർത്തുന്നുവെന്നും പരിവേഷണം ചെയ്യുവാനുള്ള ഒരു മികച്ച മാർഗമാണ് ഈ ഫാം. നമ്മളിവിടെ സാധാരണ വരാറുണ്ടോ? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അതല്ലേ ഒരുപാട് സാധനം പറഞ്ഞു. കുട്ടികളുടെ മുഖത്ത് ആവേശ, ആഹ്ലാദ, കൗതുക ഭാവങ്ങൾ മിന്നിമറിയുന്നതും അവരുടെ മാതാപിതാക്കളുടെ മുഖത്ത് തങ്ങളുടെ കുട്ടികൾക്ക് ഇതൊക്കെ അനുഭവവേദ്യമാക്കുവാൻ സാധിച്ചിട്ടുള്ള ചാരിതാർത്ഥ്യവും കാണാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമായ ശുദ്ധമായ പച്ചക്കറികൾ നമുക്ക് സ്വയം പറിച്ചെടുക്കുവാൻ ഈ സംവേദാത്മക ഫാം ടൂറിസം നമ്മളെ അനുവദിക്കുന്നു. കുറഞ്ഞത് 35 റിയാലിനുള്ള സാധനങ്ങൾ മേടിച്ചാൽ നമ്മൾ എൻട്രി ടിക്കറ്റ് ചാർജായി നൽകി 20 റിയാൽ അതിൽ നിന്ന് കുറച്ചു തരും. ഇവിടെ കൃഷി സ്ഥലത്ത് നിന്നും അല്പം മാറി ഫാം സ്റ്റോറിൻ്റെ അടുത്തായി കുട്ടികൾക്കായി അതിമനോഹരമായ ഒരു കളിസ്ഥലം സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ സംവിധാനങ്ങൾ അൽബുനൈൻ ഫാം ടൂർ വാഗ്ദാനം ചെയ്യുന്നു. സകുടുംബം കൂട്ടുകാരോടൊത്ത് വന്ന് ആസ്വദിച്ചു പോകാൻ സാധിക്കുന്ന ജുബൈൽ മേഖലയിലെ വളരെ ജനപ്രിയമായ ഒരു സ്ഥലമാണ് ഈ ഫാം. മനസ്സും ശരീരവും കുളിപ്പിച്ച അൽബുനൈൻ ഫാമിനോട് വിട ചൊല്ലി ചാനൽ തിരിച്ചുള്ള സഞ്ചാരം തുടരുകയാണ്. Make sure to hit that like button, subscribe to our channel and click the notification bell for more amazing videos.